ഒരു 15 വയസ്സുകാരന്റെ കുഞ്ഞു മനസ്സിനുള്ളിൽ ഇത്രയധികം ക്രൂരത. സ്വന്തം സഹപാഠിയുടെ ശരീരത്തിൽ അവനേൽപ്പിച്ച 40 ഓളം മുറിവുകൾ. ഇടഞ്ഞു മരിച്ച ആ 9-ാം ക്ലാസ്സുകാരന്റെ മരണം ഉയർത്തിയ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. ഒരു 14-കാരന് ഇവിധം ക്രൂരമായ ഒരു കൊലപാതകം ചെയ്യാനാകും? ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ലജിൻ. മധ്യവേനൽ അവധി കഴിഞ്ഞ ഒരു ദിവസം സ്കൂളിലേക്ക് പോയതായിരുന്നു ആ 14-കാരൻ. മോനെ 6:30 ട്യൂഷൻ ഉണ്ട്, ട്യൂഷന് പോയതാ. ട്യൂഷൻ 6:30 പോയി. അപ്പൊ എന്നോട് പറഞ്ഞു, അമ്മ ഇന്ന് ക്ലാസ് തുടങ്ങാം, എനിക്ക് ചോറ് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ ചോറും ഉച്ചവരെ കാണത്തുള്ളൂ ക്ലാസ്, അഥവാ ഇനി ഉച്ചയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മ വാവയുടെ ചോറ് കൊടുത്തുവിടാന്ന് പറഞ്ഞു. ആദ്യ ദിവസമായതുകൊണ്ട് തന്നെ ക്ലാസ് നേരത്തെ തീർന്നു. എന്നാൽ മറ്റു കുട്ടികൾ വീടെത്തിയിട്ടും ലിജിൻ മാത്രം മടങ്ങിയെത്തിയില്ല. 11:30 സ്കൂൾ പിരിഞ്ഞു. കുഞ്ഞിനെ അന്വേഷിച്ച് വരേണ്ട സമയത്ത് മോൻ വന്നില്ല. അന്വേഷിച്ചു സ്കൂളിലേക്ക് 2 പ്രാവശ്യം ടെലിഫോൺ ചെയ്ത് ചോദിച്ചു. അവിടെ അവർക്കറിയത്തില്ലെന്ന് പറയും. 1 മണിയായപ്പോൾ എനിക്ക് സംശയമായി. സംശയമായപ്പോൾ മോൻ്റെ ഒരു കൂട്ടുകാരനടുത്തുണ്ടായിരുന്നു. ഞാൻ ആ വീട്ടിലൂടെ വിളിച്ചപ്പം പുള്ളി പറഞ്ഞു, 11:30 ക്ലാസ് ഉള്ളായിരുന്നു, അവൻ വന്നു, ഇനി പോരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഞ്ഞ് ഇതുപോലെ വന്നില്ലെന്ന് പറഞ്ഞു, എന്നാൽ സ്കൂളിലോട്ട് ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഞാൻ സ്കൂളിലോട്ട് വിളിച്ചു. വിളിച്ചപ്പം പിയൂണ് പറഞ്ഞു, പിന്നെ 11:30 ക്ലാസ് ഉള്ളായിരുന്നു, അതുകൊണ്ട് കുട്ടികളെ എല്ലാം വിട്ടെന്ന് പറഞ്ഞു. നേരെ ഇരുട്ടി തുടങ്ങിയിട്ടും ലിജിൻ മടങ്ങിയെത്താതായതോടെ വീട്ടുകാർ അവനെ തേടി 4 പാടും പാഞ്ഞു. പക്ഷേ നിരാശ മാത്രമായിരുന്നു ഫലം. 4 വയസ്സിക്ക് 4 വയസ്സോട്ടും ആളുകളെ വിട്ട് ബൈക്കില് സ്കൂട്ടറിലും ഒക്കെ ആയിട്ട് പലയിടത്തും പോയി. സ്കൂളിന്റെ അവിടെ പരിസരം മുഴുവൻ അഴിച്ചു പെറുക്കിയതാ. എന്നിട്ടും അവിടെ കാണുന്നില്ല ആരും. അടുത്തോപ്പള്ളി പെരുന്നാളായതുകൊണ്ട് ഒരു 3-4 പേര് അടുത്തോപ്പള്ളി പോവുകയും അവിടെ അവിടെ നിൽക്കുക തന്നെ ചെയ്തു. പോയിട്ട് ഇങ്ങനെ പോരുകയല്ല, അവിടെ അത് പ്രതീക്ഷ നടക്കുന്ന സമയമായി. സമയം അങ്ങ് പോവാണല്ലോ, 2, 2.5, 3 ആയി. അപ്പോൾ പ്രതീക്ഷ നടക്കുന്ന സമയമായതുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയി കണ്ടുപിടിക്കാൻ പറ്റാത്തത് കൊണ്ട് അന്വേഷിക്കും. പല കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിൽ പോയി അന്വേഷിക്കുകയൊക്കെ ചെയ്തിട്ടും നമുക്ക് അവനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് വീട്ടുകാർ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തി. ഈ സമയം സ്കൂളിൽ നിന്ന് മറ്റൊരു കുട്ടി കൂടി അപ്രത്യക്ഷമായ വിവരമറിഞ്ഞു. ആ സമയത്ത് തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ കുട്ടിയെ തിരക്കുന്ന കൂട്ടത്തിൽ ഒരാൾക്ക് അറിയുകയും ഒരാൾക്ക് അവിടുന്ന് ഒരു കുട്ടിയും കൂടെ കാണാതായിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു. ലജിന്റെ സഹപാഠിയായിരുന്ന ഒരു കുട്ടിയെ കൂടി കാണാതായതോടെ സംഭവത്തിന്റെ ദുരൂഹതകൾ വർദ്ധിച്ചു. തുടർന്ന് ലജിന്റെ ബന്ധുക്കൾ സഹപാഠിയുടെ വീട്ടിലെത്തി. ഈ കുട്ടിയെ തന്ത രാവിലെ അടിക്കുകയാണ് ചെയ്തെന്നും അതുകൊണ്ട് അങ്ങനെ ഈ കുട്ടി കാഞ്ഞങ്ങാടോട്ട് പോകാൻ സാധ്യതയുണ്ടപ്പോൾ ഇവനെ കൂട്ട് വിളിച്ചുകൊണ്ട് വല്ലതും പോയതാണോ, ഇവൻ അങ്ങനെ വല്ലതും പോയതായിരിക്കുമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ആ വഴിക്ക് അന്നേരം അന്വേഷണം തുടങ്ങി. 4 പേര് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലായിട്ടൊക്കെ ഞങ്ങൾ പോയി. അന്ന് പാതിരാത്രിയോടടുത്ത് ഞെട്ടിപ്പിക്കുന്ന വിവരവുമായി ഒരു ഫോൺ കോൾ ലജിന്റെ ബന്ധുക്കളെ തേടിയെത്തി. സ്കൂളിൽ നിന്ന് വന്ന ആ ഫോൺ കോളിനെ തുടർന്ന് പിടയുന്ന മനസ്സുമായി ബന്ധുക്കൾ അവിടെ എത്തി. ഒരു 11:30 കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോഴാണ് മുട്ടാരിലുള്ള ഭവൻ സാർ, ഞങ്ങൾ ഇവിടെ ഭവൻ സാർ വരിക, നിങ്ങൾ ഉത്തരവാദപ്പെട്ട ആരെങ്കിലും സ്കൂളിൽ ചെല്ലുകയും ചെയ്യലോന്ന് പറയും എന്ന് പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ അടുത്ത് ഞങ്ങൾ സ്കൂളിൽ ചെല്ലുമ്പോഴാണ് ഈ സംഭവം ഞങ്ങൾ ഇങ്ങനെ അവിടെ ഒരു കുട്ടി മരിച്ചു കിടക്കുന്നുണ്ടെന്ന് അറിയുന്നത്. ഗേറ്റിൻ്റെ അവിടെ ചെന്നപ്പോഴേ ഒരു കുട്ടി മരിച്ചു കിടക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേ ഞാൻ തല ഇറങ്ങി താഴെ പോയി.
നാൽപ്പതോളം മാരകമായ മുറിവുകളേറ്റ് മരിച്ചു കിടക്കുകയായിരുന്നു ലിജിൻ എന്ന 14-കാരൻ. അതിദാരുണമാം വിധത്തിൽ കൊല ചെയ്യപ്പെട്ട് കിടക്കുന്ന ആ ബാലന്റെ മൃതശരീരം കണ്ടു നിൽക്കുക തന്നെ പ്രയാസമായിരുന്നു. കുട്ടിയുടെ മരണം സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പ്രധാനമായി രണ്ട് കുത്തുകളുണ്ട്. ഒന്ന് പെടലിക്കത്തെ കുത്തും, ഒന്ന് തുടയുടെ ഭാഗത്തുള്ള കത്തിവെച്ചുള്ള കുത്തും. അതിലാ മരിച്ചെന്ന എന്നാലും അതിലധികം 38 കുത്തുകൾ ഈ ശരീരത്തുണ്ട്. എന്നോട് എല്ലാവരും പറഞ്ഞു ഇല്ല പുഷ്പരി ഹോസ്പിറ്റലാന്നാ പറഞ്ഞത്. തലകറങ്ങി കിടക്കുമായിരുന്നു, കുഞ്ഞിനെ ഇതില്ലാത്തതുകൊണ്ട് പുഷ്പരി ഹോസ്പിറ്റൽ ഐസിയിലാന്ന് എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ വേറെ ആരോ പറഞ്ഞാണ് ഞാൻ അറിയുന്നത് കുഞ്ഞു പോയെന്ന്. ഒരു കുടുംബത്തിന്റെ ആകെ പ്രതീക്ഷയായിരുന്ന ആ 14-കാരനെ ഇവ്വിധം കൊലപ്പെടുത്തിയത് ആരായിരുന്നു? അന്വേഷണം ചെന്നു നിന്നത് മറ്റൊരു ഞെട്ടിക്കുന്ന കണ്ടെത്തലിലായിരുന്നു. ലജിനൊപ്പം കാണാതായ സഹപാഠിയായിരുന്നു അവനെ ക്രൂരമായി കൊലപ്പെടുത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. രാവിലെ ഇങ്ങനെ ആരോ പറഞ്ഞു പ്രതിയെ പിടിച്ചെന്നുള്ള അറിവ് ഇങ്ങനെ കിട്ടി. അന്നേരം എനിക്ക് മനസ്സിലായി കുഞ്ഞിങ്ങനെ അമ്പേശം. പോലീസ് ആദ്യം പറയുന്നത് ഇവനെ അവനെ ആദ്യം ഒന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇവനെ കൊല ചെയ്തത്, ആ വൈരാഗ്യം വെച്ചാണ് ഇവൻ കൊല ചെയ്തതെന്ന് പറയുന്നത്. പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന വിദ്യാർത്ഥിക്ക് കുഞ്ഞുനാൾ മുതൽ തന്നെ ക്രിമിനൽ വാസനയുണ്ടായിരുന്നത്രേ. സ്കൂളിൽ പലപ്പോഴും ആയുധങ്ങളുമായിട്ടായിരുന്നത്രേ അവന്റെ വരവ്. കുട്ടി പലപ്പോഴും പാന്റിന്റെ ജീൻസിന്റെ അടിയിൽ കുപ്പിച്ചില്ലുകളുള്ള കത്തിയുമായിട്ട് വരുമെന്ന് അവിടെ ഇങ്ങനെ പറഞ്ഞു കേട്ടു. പ്രതിയായ 14-കാരന്റെ കുടുംബാന്തരീക്ഷവും അവനിലെ കുറ്റവാസനയ്ക്ക് പ്രേരണയായെന്ന് പോലീസ് പറയുന്നു. ഇതിനു മുന്നേ പുള്ളിയുടെ രണ്ട് ഭാര്യമാരെ പുള്ളി കൊന്നാന്ന് പറയുന്നു. പിന്നെ പുള്ളിക്ക് പറയുന്നുണ്ട് ഇനി ചാരായം മാറ്റുണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. പ്രതിയുടെ അച്ഛന് വളരെ ക്രിമിനൽ ആയിരുന്നെന്ന് അവർക്ക് പലർക്കും അറിയാമായിരുന്നു. അച്ഛൻ വീട്ടിൽ കൊണ്ടുവന്നിരുന്ന ഇംഗ്ലീഷ് സിനിമകളും പ്രതിയായ ബാലനെ സ്വാധീനിച്ചിരുന്നതായി പോലീസ് പറയുന്നു. അത്തരം സിനിമകളിൽ കണ്ട കുറ്റകൃത്യങ്ങളായിരുന്നത്രേ അവനെ ഈ പാതകത്തിന് പ്രേരിപ്പിച്ചത്. കുട്ടി പറഞ്ഞെന്ന് പോലീസുകാർ പറഞ്ഞു നമുക്കറിയുണ്ട്. നമുക്ക് ആ കുട്ടിയുമായിട്ട് യാതൊരു അറിവുകളോ ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല. അപ്പൊ പോലീസുകാരോട് പറഞ്ഞ് പോലീസുകാർ പറഞ്ഞുള്ള അറിവുണ്ട്. പ്രതിയായ വിദ്യാർത്ഥിക്ക് ലജിനോട് വൈരാഗ്യം തോന്നാനുള്ള കാരണമായി പറയപ്പെടുന്നത് ഇവയാണ്. പ്രതി സ്കൂളിൽ അശ്ലീല പുസ്തകങ്ങൾ വിറ്റിരുന്നത് ലജിൻ മറ്റുള്ളവരോട് പറഞ്ഞു. മാത്രമല്ല ഇതിന്റെ പേരിലുള്ള തർക്കത്തെ തുടർന്ന് ലജിൻ പ്രതിയെ തല്ലുകയും ചെയ്തത്രേ. ഇവനെന്തോ അശ്ലീല പുസ്തകങ്ങൾ ഇവ ഈ പ്രതി എന്ന് പറയുന്ന പയ്യൻ സ്കൂളിൽ 15 രൂപ ദിവസം വാടകയ്ക്ക് വിതരണം ചെയ്യുകയും അത് ഈ പയ്യൻ മറ്റുള്ള പിള്ളേരോട് പറഞ്ഞിട്ട് ചെയ്തു എന്ന് രണ്ടാമത് പറയുകയും മൂന്നാമത് ഈ പയ്യന് മൂന്ന് പ്രാവശ്യമായിട്ട് ഒരു ദിവസം തന്നെ അല്ല, മൂന്ന് പ്രാവശ്യമായിട്ട് ഞങ്ങൾ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ ഞാൻ കിട്ടിയവരാ. മൂന്നാമത് പറഞ്ഞത് ഒരു പെൺകുട്ടിയായിട്ട് ഈ പയ്യന് എന്തോ അടുപ്പമുണ്ട്, അത് ഈ പയ്യൻ നമ്മുടെ കൊച്ചൻ മറ്റാരോടോ പറഞ്ഞതിനുള്ള വൈരാഗ്യം തീർക്കുമായിരുന്നു എന്ന് പറയുന്നത്. എന്നാൽ പോലീസിന്റെ ഈ വാദങ്ങൾക്കെതിരെ ലജിന്റെ ബന്ധുക്കൾ ശക്തമായി രംഗത്തെത്തി. പ്രതിയെന്ന് പറയുന്ന വിദ്യാർത്ഥിയല്ല ലജിയെ കൊലപ്പെടുത്തിയതെന്നാണ് അവരുടെ വാദം. യഥാർത്ഥ പ്രതികളെ മറച്ചുവെക്കാൻ പോലീസ് ശ്രമിക്കുന്നതായി ലജിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നു. എന്ന് പറയുന്ന ബാലനേക്കാളും ഏറെ ആരോഗ്യവാനായിരുന്നു കൊല ചെയ്യപ്പെട്ട ലജിൻ. അതുകൊണ്ട് തന്നെ ലജിനെ കീഴടക്കി ഇത്തരത്തിൽ കൊല ചെയ്യാൻ പ്രതിക്കാവില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. ചത്ത കുഞ്ഞും ചാകാത്ത കുഞ്ഞും കൂടെ നീളം വരുമ്പോ 2 ഇഞ്ച് കുറവായി,
ചാകാതെ നിൽക്കുന്ന കുഞ്ഞ് 2 ഇഞ്ച് നീളം കൂടുതലാണ് മറ്റേ. അപ്പോൾ ഇതിനേക്കാളും ആരോഗ്യമുള്ള കുഞ്ഞിനെ ഒറ്റയ്ക്കൊരു കുഞ്ഞ് കൊല്ലുക എന്ന് പറയുന്ന ഒരു വലിയ വൈഷമ്യമാണ്. അത് ഞങ്ങളിപ്പോൾ ആദ്യം കേൾക്കുക. ഞാൻ വിശ്വസിക്കത്തില്ല. ഇതിൻ്റെ പുറയിൽ ആളുണ്ട്. അവരെ സത്യസന്ധമായിട്ട് ആരിങ്ങനെ ചെയ്തു, ആരൊക്കെ ഇതിൻ്റെ പുറയിലുണ്ടെന്നുള്ളത് തെളിയണം. കൊല നടന്നതായി പറയപ്പെടുന്നത് സ്കൂളിന് പിറകിലെ ഒരിടുങ്ങിയ സ്ഥലത്താണ്. അവിടേക്ക് ഇവർ എങ്ങനെ എത്തിയെന്ന സംശയമുണരും. മരണമടഞ്ഞ ലജിന്റെ ശരീരത്തിൽ 40 മുറിവുകൾ ഉണ്ടായിട്ടും ഒരു തുള്ളി ചോര പോലും അവിടെ ഉണ്ടായിരുന്നില്ലത്രേ. ഈ ഒരു ഇടുങ്ങിയ സാഹചര്യത്തിലോട്ട് ഇവനെ ഏത് പ്രേരണയിൽ ഒറ്റയ്ക്ക് കൊണ്ടുപോയി എന്നൊന്നും ഒരു വ്യക്തമല്ല. പോയാലും ബ്ലഡ് കണ്ടതായിട്ട് അവിടെ പറയുന്നില്ല. കുഞ്ഞിന്റെ ബോഡി കിടന്നത് ബ്ലഡ് കണ്ടതായിട്ട് ആരും അവിടെ പറയുന്നില്ല. പിന്നെയും ബ്ലഡ് വാർന്നു പോയെന്ന് പറയുന്ന കുഞ്ഞിനെ അവിടെ വെച്ചല്ല, വേറെ ഒരു സ്ഥലത്ത് വെച്ച് കൊന്നതാ. കൊന്നതിന് ശേഷം ഇവിടെ കൊണ്ട് വിട്ട. അങ്ങനെയാണ് ബ്ലഡും വാർന്നും അവിടെ കിടന്ന് മരിച്ചിട്ട്, മരിച്ചതിന് ശേഷം കുഞ്ഞിനെ കൊണ്ട് ഇവിടെ കണക്കെടുത്തത്. ഒരു 14-കാരൻ ഏൽപ്പിക്കാൻ കഴിയാവുന്നതിനേക്കാൾ മാരകമായ മുറിവുകളായിരുന്നു അത്രേ ലജിന്റെ ശരീരത്തിലുണ്ടായിരുന്നത്. മറ്റാരോ ചെയ്ത കുറ്റം പ്രതിയുടെ തലയിൽ കെട്ടിവെക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും ലജിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നു. കുട്ടിയുടെ മുറിവ് വെച്ച് നോക്കുമ്പോൾ ഒത്തിരി മുറിവുകളുള്ളപ്പം ഈ ഒരു കുട്ടി തന്നെ കൊന്നോ ഇല്ലയോ എന്ന് ഞങ്ങൾക്കൊരു വലിയ സംശയമാണ്. ഇവൻ തന്നെ ഇവന് ആ രാമാനുജ ശക്തിയുള്ള പോലുള്ള രീതിയിലുള്ള അവനെ പൂഴ്ത്തിയുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഇവിടെ നിങ്ങൾ വീട്ടിൽ വന്നു പറഞ്ഞത്. പിന്നെ അവരെ ഭയങ്കര ഒരു വില്ലനെ പോലെ ഈ കൊച്ചനെ പൂഴ്ത്തിക്കൊണ്ടിരുന്നത് അവൻ തന്നെ ചെയ്തെന്നുള്ളത് നമ്മളെ കൊണ്ട് സ്ഥാപിപ്പിക്കാൻ വേണ്ടി. നമ്മൾ ഇനി അതിൻ്റെ പുറകെ അങ്ങനെ ഒരു സംസാര ശൈലിയായിരുന്നു അവരെ. ലജിൻ മരിച്ചു കിടന്നതിനടുത്ത് സ്കൂൾ ഓഡിറ്റോറിയത്തിലെ ഡെസ്ക് കിടന്നതിനെ കുറിച്ചും പോലീസ് അന്വേഷിച്ചില്ല. ഓഡിറ്റോറിയത്തിൽ കിടന്ന ഒരു മേശ, ആ പിയു അവിടുത്തെ പിയൂന്ന് പറഞ്ഞു ഓഡിറ്റോറിയത്തിൽ കൊണ്ടിട്ട മേശയാണ്. ആ മേശ എങ്ങനെ കുഞ്ഞിന്റെ ബോഡി കിടന്ന ക്ലാസിന്റെ റൂമിന്റെ അവിടെ വന്നു, മതിലിന്റെ അവിടെ, മതിലിന്റെ അറമ്പിക്ക് കിടക്കുകയായിരുന്നു. അതെങ്ങനെ അവിടെ വന്നു? ഇതിന്റെ മുമ്പിൽ ഞങ്ങൾക്കറിയപ്പെടാത്ത ശക്തിയുണ്ട്. മാത്രമല്ല, പ്രതിക്ക് ക്രിമിനൽ വാസനയുണ്ടെന്ന് പോലീസ് പറയുമ്പോൾ അത്തരം മുൻ അനുഭവമൊന്നും ലജിന്റെ ബന്ധുക്കൾക്ക് കണ്ടെത്താനായി. തന്റെ മോനെ താമസിച്ച് വാടവീടിന്റെ അടുത്ത് ചെന്ന് ആ വീട്ടുകാരോട് അന്വേഷിച്ചപ്പം ആ വീട്ടുകാരൻ പറഞ്ഞത് ഒരു വണ്ടി കയറി ഒരു പൂച്ച ഇവിടെ കാലൊടിഞ്ഞ് ചോര വന്നു കഴിഞ്ഞപ്പോഴേ അവൻ അതിനെ നല്ല ചോടി വിറച്ചു പേടിച്ച് ഓടിപ്പോയി പെരയ്ക്കാതെ ഇരുന്ന് ആ ഒരു കുട്ടി ഇങ്ങനെ ഈ ഒരു കൊലപാതകം ചെയ്യൂ എന്നുള്ളത് എനിക്ക് ഒട്ടും വിശ്വസിക്കുകയല്ല. ഈ കൊച്ചനെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായം പറയുന്നു. അതേസമയം പ്രതിയുടെ അച്ഛനെ കുറിച്ച് ലജിന്റെ ബന്ധുക്കൾക്ക് നിരവധി സംശയങ്ങളുണ്ട്. ഞങ്ങൾ രാമഗിരി പോലീസ് ചെല്ലുമ്പോൾ ഈ പ്രതിയെന്ന് പറയപ്പെടുന്ന ഈ പയ്യന്റെ അപ്പൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അപ്പൻ അന്നപ്പം ഞങ്ങൾ കേൾക്കുന്ന വാചകം നീ അല്ലടാ തുണി കഴുകി കൊടുത്തത് എന്ന് കഴുകിയിട്ട് എന്ന് പോലീസ് ചോദിക്കുമ്പോൾ അവൻ ആ തുണി കഴുകിയത് അപ്പനാണെന്ന് സമ്മതിക്കുന്ന ഒരു വാക്കാണ് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അപ്പോഴാണ് ഈ കൊലപാതകത്തിൽ ഇവർക്ക് എന്തോ പങ്കുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അപ്പനാണ് ഈ കുട്ടിയുടെ തുണി കഴുകിയത്, രക്തം പുരണ്ട തുണി കഴുകിയിട്ടത്. അയാളെ പ്രതി ചേർത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു ദുഃഖസത്യം. പ്രായപൂർത്തിയാകാത്ത പ്രതിയുടെ മേൽ കുറ്റം ആരോപിക്കുന്നതിലൂടെ ഈ കൊലക്കേസ് ശിക്ഷിക്കപ്പെടാതെ പോകുമെന്നും ലജിന്റെ ബന്ധുക്കൾ ഭയക്കുന്നു. അവനൊരു ശിക്ഷയും കൊടുക്കുകയില്ല. അവനെ മാന്യമായിട്ട് പഠിപ്പിക്കുന്നു. പേപ്പറിൽ വന്ന റിപ്പോർട്ട് അനുസരിച്ച് അവനെ മാന്യമായിട്ട് പഠിപ്പിക്കും, 10-ാം ക്ലാസ് പഠിപ്പിക്കും. മുന്നോട്ടുള്ള കാര്യങ്ങളിലും അവന് യാതൊരു പഠനത്തിന് ഒരു തടസ്സം ഉണ്ടാകാത്ത രീതിയിൽ പോകും, അവനെ വെറുതെ വിടും. പക്ഷെ കുറ്റം ചെയ്ത് ആരോ ഇതിന് കൂട്ടുനിന്നവരൊക്കെ രക്ഷപ്പെടും. ടീച്ചർമാർ ഇവിടെ വന്നേച്ച് പറഞ്ഞു ആ കൊച്ചന്റെ കയ്യിൽ യാതൊരു തെറ്റും ഇല്ല, ഇത്ര നല്ല കൊച്ചനില്ലെന്ന്. അതുപോലെ തന്നെ ഇവിടെ ഒരു 2 വർഷം ഇക്കരെ ഒരു വീട്ടിലായി ഇപ്പം താമസിച്ചുകൊണ്ടിരുന്നത് വാടകയ്ക്ക്. ആ വീട്ടിലെ ആ പുള്ളി ഞങ്ങൾക്ക് തേങ്ങ ഇടുന്നത് ആ പുള്ളി പറഞ്ഞു ആ കൊച്ചനെ ഇതുവരെ അങ്ങനെ ഒരു തെറ്റ് ചെയ്ത് അങ്ങനെ ഒരു കൊച്ചനെ അല്ല നായളും പറയുന്നത്. 2 വർഷം അവർ വീട്ടിൽ നിന്നതാ. പിന്നെ അങ്ങനെ ഈ കുഞ്ഞിനെ കൊന്നു.
തന്ത കൂട കൂടി ഇത് കൊന്നെന്ന് പറയ ഈ തന്ത എന്തോ ഇനി ചെയ്തു ഈ തന്ത ഈ കൊച്ച ഞാൻ തന്തയോട് ചെയ്ത തെറ്റ് തന്നെ എന്ത് വൈവര് തെളിയിക്കാത്ത ഈ ടീച്ചർമാർ പറയുന്ന ഇത്ര നല്ലൊരു കൊച്ചനാ ഇല്ലെന്ന് ക്ലാസ്സിൽ ആ കൊന്ന കൊച്ചൻ പിന്നെ ഈ കൊച്ചൻ എന്തിനാ കൊച്ചനെ കൊന്നത് അതേസമയം സ്കൂളിൽ വെച്ച് നടന്ന ക്രൂരമായ കൊലപാതകമായിട്ടും ഇത് തെളിയിക്കാൻ സ്കൂൾ അധികൃതർ യാതൊരു താല്പര്യവും കാണിക്കുന്നില്ലെന്നും ആരോപണമുണ്ട് ഈ സ്കൂൾ അധികൃതർ ഞങ്ങളോട് കൂടുതലായിട്ട് ഇപ്പോൾ ഞങ്ങളുടെ കാര്യത്തിന് ഈ കുട്ടി എന്തിനു എങ്ങനെ മരിച്ചു എന്തിനു കൊന്നു ഇതിനൊന്നും അവർ ഞങ്ങളോട് കൂടെ സഹകരിച്ച് വരാത്തിടത്തോളം കാലം ഞങ്ങൾക്ക് ഈ സ്കൂൾ അധികൃതരോട് അവരുടെ അവർക്ക് ഇതിന് താല്പര്യമില്ല അവർ ഇതിനെ കെടുത്തിക്കളയുന്നൊരു അനുഭവം ഉണ്ടാവുന്നുണ്ട് അവർ ഞങ്ങളുമായിട്ട് സഹകരിക്കുന്നില്ല അന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വന്ന് പോയെന്നല്ലാതെ പിന്നെ അവരുമായിട്ട് യാതൊരു ഇതുമില്ല ലോകത്തിൽ ഒരു കുഞ്ഞുങ്ങളും ചെയ്യാത്ത രീതിയിലുള്ള ഒരു കുഞ്ഞ് ഒരു മരണമാ കുഞ്ഞിൻ്റെ ദേഹത്ത് നമ്മൾ കണ്ട മുറിവുകൾ ഒരു പ്രായമുള്ളവർ പോലും ഇങ്ങനെ ചെയ്യത്തില്ല അതേ രീതിയിൽ ആ കുഞ്ഞിൻ്റെ ശരീരത്തിന്മേൽ ഉണ്ടായിരുന്ന മുറിവുകൾ ഇതെല്ലാം പോട്ടെ ഒരു 10-15 വയസ്സ് വരെ വളർത്തി ഒരു ചുമ്മനോ തള്ളക്ക് കൊടുക്കാൻ സാധിച്ചില്ല പുഴുവിന് ഇറക്കി വരുന്നു അരുത്, നമ്മുടെ സ്കൂളുകളെ കുരുതിക്കളമാക്കാൻ അനുവദിക്കരുത്. നാളെയുടെ നാമ്പുകളെ ചോരയിൽ മുക്കിക്കൊല്ലരുത്. കാമുകനെ തേടി ചെന്നൈയിലെ ഫ്ളാറ്റിലെത്തിയ കാമുകി, അവിടെ അവൾക്ക് മരണം കാത്തുവച്ചത് ആരായിരുന്നു? കാമുകനോ അതോ പ്രണയകലഹത്തിനൊടുവിൽ അവൾ ആത്മഹത്യ ചെയ്തതോ?